السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسل الله وعلى آله وصحبه الفائزين برضا الله، أما بعد، الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم، الصلاة والسلام عليك يا سيدنا يا حبيب الله صلى الله عليه وسلم، الصلاة والسلام عليك يا سيدنا يا خير خلق الله صلى الله عليه وسلم. خذ بأيدينا، قلت سحيلتنا، أعظنا، انظرنا، أدركنا يا رسول الله صلى الله عليه وسلم، فمبلع العلم فيه أنه بشر وأنه خير خلق الله كلهم. مولاي صلِّ على حبيبك خير الخلق كلهم. رحم الله ما يا الملك الجبار يا الله من فضل غند أشرف الخلق أبا سيدنا محمد رسول الله صلى الله عليه وسلم تنقل شرفون ني پرت پرت سوالهي غلقوند إنو وره ننقللوم ഞങ്ങളുടെ സ്നേഹികളിലും ഈ മഹത്തായ ബയാറ് സ്വലാത്തിൽ വന്നെത്തിയ മഹാന്മാരായ സയ്യിദന്മാർ, പണ്ഡിത മഹത്തുക്കൾ, അഹ്ലു സുന്നയുടെ നേതാക്കൾ, പ്രിയപ്പെട്ട സ്നേഹജനങ്ങൾ, കാടാമ്പുഴ ജാറത്തുങ്ങൽ സ്വലാത്തുകളടക്കം അഹ്ലു സുന്നയുടെ ഞങ്ങളുടെ സ്ഥാപനങ്ങളുമായി, സംഘടനകളുമായി, പണ്ഡിത സാദാത്തുക്കളുമായി, സഹകാരികളായ, സ്നേഹികളായ, ദ്വാരക്കാൻ കടപ്പെട്ട ലോകമെമ്പാടുമുള്ള ഇഷ്ടജനങ്ങൾ, എല്ലാ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്കും അവർക്കും മാപ്പാക്കണം റഹ്മാൻ. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുമുണ്ട്. എല്ലാ രോഗങ്ങളും നീ സുഖപ്പെടുത്തണം അല്ലാ. കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, എല്ലാ കടങ്ങളും നീ വീട്ടിത്തരണം റഹ്മാനെ. ഹഖുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല അല്ലാ, ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാ, ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ അയ്ബാക്കല്ല റഹ്മാനെ. ആര് ഞങ്ങളെ കൈവടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയല്ല അല്ലാ. നമ്മുടെ നാട്ടിൽ നമ്മുടെ ഈ നാട്ടിൽ, നമ്മുടെ ജില്ലകളിൽ, സംസ്ഥാനത്ത് വ്യാപകമായി വളരെ ശക്തമായ മഴ കാരണം പ്രളയ ദുരന്തം അനുഭവിക്കുന്ന, ഉരുൾപൊട്ടലടക്കം പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഞങ്ങളുടെ സ്നേഹജനങ്ങൾക്ക് നീ തുണയാകണം റഹ്മാനെ. നീ പരിഹാരം നൽകണം റഹ്മാനെ. നീ സലാമത്ത് നൽകണം റഹ്മാനെ. നീ ഹിഫ്ദ് നൽകണം റഹ്മാനെ. അത്തരം പരീക്ഷണങ്ങളിൽ നിന്ന് ഞങ്ങളെ സംസ്ഥാനത്തെ, ഞങ്ങളെ നാട്ടുകാരെ, ഞങ്ങളെ നാടുകളെ നീ സലാമത്താക്കണം റഹ്മാനെ. ഈ അടുത്തും മറ്റുമായി ഒരുപാട് ആളുകൾ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു. ദറജ ഉയർത്തണം റഹ്മാനെ. ഖബറിനെ സന്തോഷത്തിലാക്കണം അല്ലാ. ഞങ്ങളെയും അവരെയും സകല സ്നേഹികളെയും നിന്റെ സ്വാലഹീങ്ങളെ ജിവാറിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാനെ. ആദരണീയരായ ശ്രോതാക്കൾ, ഷൈഖുന ഷറഫുൽ ഉലമ മഞ്ഞനാടി ഉസ്താദ് അടക്കമുള്ള പണ്ഡിത മഹത്തുക്കൾ, ഒരുമിച്ച് കൂടി അഹ്ലു സുന്നയുടെ കാരണവന്മാരെ, പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, നമ്മുടെ സംസ്ഥാനത്ത് കേരള സംസ്ഥാനം ഇന്ന് വളരെ ശക്തമായ പ്രളയ ദുരന്തത്തിൽ
ജനങ്ങൾ മുഴുവനും വല്ലാതെ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ സമയം, ദിൽഹിജ്ജ മാസത്തിലെ വളരെ ശ്രേഷ്ഠമായ ആദ്യത്തെ 10 ദിനങ്ങളിൽപ്പെട്ട വിശുദ്ധ ഖുർആൻ ബഹുമാനം പറഞ്ഞ വലയാലിൻ അഷർ, വൽ ഫജ്രി വലയാലിൻ അഷർ, മഹാന്മാരായ മുഫസ്സിറുകൾ പറഞ്ഞത് അത് ദിൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദിവസങ്ങളാണെന്നാണ്. ആ 10 ദിവസങ്ങളിൽപ്പെട്ട ആദ്യത്തെ വെള്ളിയാഴ്ച ജുമുഅ കഴിഞ്ഞ രാത്രിയിലാണ് മാസാമാസം നടന്നു വരുന്ന നമ്മുടെ മഹത്തായ ബയാറ് സുലാത്തിൽ നാം സമ്മേളിച്ചത്. അതുകൊണ്ട് അർഹമുർ റഹീമായ റബ്ബേ, ഈ മജ്ലിസ് ഞങ്ങൾക്ക് കബൂലാക്കി. ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശറഫ് കൊണ്ട് നീ പൊരുത്തപ്പെട്ട സ്വാലഹീങ്ങളെ കൊണ്ട് സകല പരീക്ഷണങ്ങളിൽ നിന്നും ഞങ്ങളെയും സ്നേഹജനങ്ങളെയും ഞങ്ങളെ നാടുകളെ ഞങ്ങളെ സംസ്ഥാനങ്ങളെ ഒക്കെ നീ സലാമത്താക്കണം റഹ്മാനെ. ഞങ്ങളെ ദോഷങ്ങളെ കൊണ്ട് സൃഷ്ടിക്കല്ല അല്ലാഹ്, താങ്ങാൻ കഴിയാത്ത രോഗങ്ങളും പരീക്ഷണങ്ങളും നൽകല്ല റഹ്മാനെ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഒരുപാട് ആളുകൾ ഇന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട BS അബ്ദുള്ളക്കുഞ്ഞി ഫൈദി ഉസ്താദിൻ്റെ വന്യ മാതാവ് നമ്മിൽ നിന്ന് മരണപ്പെട്ടു. അങ്ങനെ കഴിഞ്ഞ സമയം മരണപ്പെട്ട സോങ്കാലിലെ സിദ്ദീഖ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനും അതുപോലെ മിഥിലാജ് എന്ന് പറയുന്ന ഒരു കുട്ടിയും, അങ്ങനെ തുടങ്ങി ധാരാളം നമ്മുടെ വേണ്ടപ്പെട്ട ആളുകൾ ഈ അടുത്തും മറ്റുമായി നമ്മിൽ നിന്ന് മരണപ്പെട്ടിട്ടുണ്ട്. അള്ളാഹു അവരുടെ ഒക്കെ ദർജ ഉയർത്തി കൊടുക്കട്ടെ. അള്ളാഹു ഖബർ സന്തോഷത്തിലാക്കട്ടെ. ഇന്ന് ഒരുപാട് വളരെ വേദനയോടെയാണ് നമ്മുടെ ഈ മജ്ലിസ് ഉള്ളത്. കാരണം വർഷങ്ങളായി ഒരൊറ്റ സ്വലാത്തും ബായാറ് സ്വലാത്തും മുടങ്ങാതെ വർഷങ്ങളായി വന്നിരുന്ന ആയിരക്കണക്കിന് ആളുകൾക്ക് ഈ മഹത്തായ മജ്ലിസിൽ പങ്കെടുക്കാൻ കഴിയാതെ പലവരും ഈ ബായാറ് സ്വലാത്ത് തുടങ്ങിയിട്ട് ഇതുവരെയായിട്ട് ഇങ്ങനെ ആളുകൾ എത്ര സ്വന്തത്തിലും ബന്ധത്തിലൊക്കെ ആക്സിഡന്റിലടക്കം ആളുകൾ മരണപ്പെട്ട മക്കളും ബാപ്പയും അതുപോലെ ജ്യേഷ്ഠാനുജന്മാരും അങ്ങനെ തുടങ്ങിയിട്ടുള്ള മരണങ്ങളൊക്കെ സംഭവിച്ച് സങ്കടം അറിയിച്ചിട്ടുണ്ടെങ്കിലും ഇന്നത്തെ പോലെ ഇന്നലെ രാത്രിയൊക്കെ ആളുകൾ കരഞ്ഞു പറഞ്ഞതുപോലെ ഞങ്ങളൊക്കെ വെള്ളത്തിലാണ്, ഞങ്ങളെ വീട് വെള്ളത്തിൽ മുങ്ങി, ഞങ്ങള് വാർപ്പിന്റെ മുകളിൽ കയറി നിൽക്കുകയാണ്, കരണ്ടില്ലാത്ത അവസ്ഥയിലാണ് എന്നൊക്കെ പറഞ്ഞ് സങ്കടം പറഞ്ഞ് കരഞ്ഞു പ്രയാസപ്പെട്ട് അള്ളാഹുവേ നീ സലാമത്ത് നൽകണം റഹ്മാനെ, നീ ഹിഫ്ദ് നൽകണം റഹ്മാനെ, നീ സലാമത്താക്കണം റഹ്മാനെ. നമുക്ക് ദ്വാരക്കാൻ മാത്രമേ അള്ളാഹുവിന്റെ പരീക്ഷണങ്ങൾ നേരിടുന്ന സമയം നാം മനസ്സറിഞ്ഞ് അള്ളാഹുവിലേക്ക് നന്മകൾ വർദ്ധിപ്പിച്ച് പ്രാർത്ഥനകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് റബ്ബിലേക്ക് അടുക്കാനാണ് നാം സമയം കാണേണ്ടത്. പ്രയാസപ്പെടുന്ന ജനങ്ങൾക്ക് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ, അഭയാർത്ഥി ക്യാമ്പുകളിൽ പ്രയാസമനുഭവിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ സഹായ സഹകരണങ്ങളും നൽകാൻ നമുക്ക് തയ്യാറാവുകയും അതിന് സന്നദ്ധരാവുകയും മുഴുവൻ ജനങ്ങളും നമ്മുടെ എല്ലാ മേഖലയിലുള്ള നേതാക്കളും ആ വിഷയങ്ങളൊക്കെ അറിഞ്ഞ് വേണ്ട കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വളരെ സന്തോഷകരമായ അവസ്ഥയും നാം അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഏതായിരുന്നാലും ഇത്തരം പരീക്ഷണങ്ങൾ നമുക്ക് നേരിടുന്ന സമയം അള്ളാഹുവിനെ അറിഞ്ഞ് നമ്മുടെ തിന്മകൾ കാരണം, ജനങ്ങൾ ചെയ്തു കൂട്ടുന്ന തിന്മ കാരണം നാൽക്കാലി മൃഗങ്ങൾ പോലും ഒരു തെറ്റും ചെയ്യാത്ത കുരുന്നുമക്കളടക്കം പരീക്ഷണങ്ങൾ നേരിടുകയാണ് എന്ന് നാം അറിയണം. വേണ്ടാതരങ്ങൾ, മോശപ്പെട്ട പ്രവർത്തനങ്ങൾ, ഇന്ന് കള്ളും കഞ്ചാവും മയക്കുമരുന്നും ഉൾപ്പെടെയുള്ള ധാരാളം തമ്മാടിത്തരങ്ങൾ വർദ്ധിച്ച ഈ കാലഘട്ടം ഹറാമായ വിഷയങ്ങളിൽ നിന്ന് വഴിമാറി ഈമാനോടെ തഖ്വയോടെ ചെറിയ കാല ആയുസ് അള്ളാഹുവിന്റെ പൊരുത്തത്തിൽ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബ്ബത്തിനായി സമർപ്പിക്കുകയും
ലക്ഷക്കണക്കിന് ആളുകൾ പരിശുദ്ധ കഅബ ലക്ഷ്യമാക്കി ഹജ്ജ് കർമ്മത്തിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ മഹത്തായ സമയം, അള്ളാഹു അവർക്കൊക്കെ മക്ബൂലും മബ്റൂറുമായ തലക്ക് ഹജ്ജ് ഉംറ സിയാറത്ത് നിർവഹിച്ച് റാഹത്തോടെ അഹലുകാരിലേക്ക് നാടുകളിലേക്ക് ഉദ്ദിഷ്ട സ്ഥലങ്ങളിലേക്ക് തിരിച്ചു വരാൻ റബ്ബേ നീ തൗഫീഖ് നൽകണം. റഹ്മാനെ, ഞങ്ങൾക്കും ഒരുപാട് പ്രാവശ്യം അഅ്മാലുകൾ ഹജ്ജ് ഉംറ സിയാറത്തടക്കം അഅ്മാലുകൾ നിർവഹിക്കാൻ നീ അവസരം വർദ്ധിപ്പിക്കണം റഹ്മാനെ. ഇൻഷാഅല്ലാ ഇന്ന് ഈ മഴ കാരണം ഇന്ന് പ്രസംഗിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഞാൻ നേരെ വന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട ബായസി ഉസ്താദിൻ്റെയും ഹംസ മിസ്ബായുടെ ഒക്കെ സംസാരം കഴിഞ്ഞാൽ ഉടൻ വന്ന് പെട്ടെന്ന് സ്വലാത്തിലേക്ക് കടന്ന് വളരെ പെട്ടെന്ന് ദുആ ചെയ്ത് നമ്മുടെ മജ്ലിസ് പൂർത്തിയാക്കാനാണ് ഞങ്ങൾ നേരത്തെ അങ്ങനെയാണ് സംസാരിച്ചതും അങ്ങനത്തെ ആ ഉദ്ദേശത്തോടെയാണ് ഇങ്ങോട്ട് വന്നതും ഇൻഷാ അള്ളാ. അതുകൊണ്ട് അടുത്ത നമ്മുടെ ബായാറ് സ്വലാത്ത് സെപ്റ്റംബർ മാസം 21-ാം തീയതി വെള്ളിയാഴ്ച ജുമാ കഴിഞ്ഞ രാത്രിയാണ്. സെപ്റ്റംബർ 21-ാം തീയതി വെള്ളിയാഴ്ച ജുമാ കഴിഞ്ഞ രാത്രിയാണ് അടുത്ത ബായാറ് സ്വലാത്ത്. എൻ്റെ നാട്ടിലെ 10,000 പങ്കെടുക്കുന്ന കാടാമ്പുഴ ജാറത്തിങ്ങൽ സ്വലാത്ത് ഈ വരുന്ന സെപ്റ്റംബർ 3-ാം തീയതി തിങ്കളാഴ്ചയാണ് എന്നും ഓർമ്മപ്പെടുത്തി ഒരുപാട് ആളുകൾ പ്രത്യേകം ദ്വാരിക്കാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. മുഴുവൻ ആളുകൾക്കും സ്വലാത്ത് മജ്ലിസിൽ വെച്ച് ദുആ നടക്കും. അള്ളാഹു നമ്മെ ഖബൂൽ ചെയ്യുമാറാകട്ടെ.